This is an Othupalli, the primary centers of religious education for the Maplas. Now meet Professor M. Moideen Kutty Musliaragat. Hailing from a place called Velluambram in the district of Malappuram, he is the current caretaker of this Othupalli. പഴയകാലത്തെ മാപ്പിളമാരുടെ പ്രാഥമിക മതവിദ്യാഭ്യാസം ഓത്തുപള്ളികളിൽ വെച്ചായിരുന്നു നിർവഹിക്കപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമത്തിൽ ഈ ഓത്തുപള്ളികൾ മദ്രസകളായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ കാണുന്ന പള്ളിയിൽ ഓത്ത് പിന്നെ മതവിദ്യാഭ്യാസം നൽകപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇതിന് ഓത്തുപള്ളി എന്നാണ് പറയപ്പെടുന്നത്. ഈ ഓത്തുപള്ളി നിർമ്മിക്കപ്പെട്ടത് ഏത് വർഷത്തിലാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയുകയില്ല. പക്ഷേ 1880കളിൽ ഇവിടെ ആദ്യത്തെ വെള്ളോമ്പ്രത്തെ ആദ്യത്തെ ജുമാ നിർവഹിക്കപ്പെട്ടതായി എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1880 കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓത്തുപള്ളി നിലവിൽ വന്നിട്ടുണ്ടാവണം. ഷേഖ് മുഹമ്മദ് ഷാ വാസ് എ സൂഫി സെയിന്റ് ഫ്രം ബോംബെ ഹു സെറ്റിൽഡ് ഇൻ കൊണ്ടോട്ടി ഇൻ ദ 1770s. ഹി ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് വർ ക്രൂഷ്യൽ ഇൻ പ്രൊപ്പഗേറ്റിംഗ് ഷീഇ ബിലീഫ് സിസ്റ്റം ഇൻ ദ റീജിയൻ വിച്ച് കെയിം ടു ബി വിമൻലി ഒപ്പോസ്ഡ് ബൈ ദി ട്രഡീഷണൽ സുന്നി ലീഡേഴ്സ് ഓഫ് പൊന്നാനി. This ideological disagreement fueled up to a point where both came to believe they required separate mosques for their own. The plan and work for building the mosque began promptly, and before the work was finished, somewhere in the 1880s, the adherents of Kondoti Thangals is believed to have offered their first Jumu'ah in this Othupalli. ഈ തോട് അന്ന് ഇവിടുത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. അവിടെ ഈ പ്രദേശത്തുള്ള നാനാജാതി മതങ്ങളിൽപ്പെട്ട ആളുകളും കുളിക്കാനും അവരുടെ കന്നുകാലികളെ കഴുകാനും മറ്റും ഈ തോടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ രാത്രി വളരെ വൈകുന്നത് വരെ ആളുകളായിരുന്നു ഈ പള്ളിയുടെ ഈ തോട്ട് പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അന്ന് വളരെ സജീവമായിരുന്നു ഈ ഭാഗം. പിന്നീട് ധാരാളം പള്ളികളും മറ്റും അടുത്തടുത്ത് വന്നതോടുകൂടി ആളുകളൊക്കെ പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അത് ഈ കുടുംബത്തിൽ ഈ വീട്ടിൻ്റെ ഈ ചുറ്റുപാടിൽ വരുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ 1960കളിൽ ഈ പള്ളി ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയിലും അതിൻ്റെ മേൽക്കൂരയിലുള്ള ഓടുള്ള മേൽക്കൂരയിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ വാതിലുകളും ജനലുകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായിട്ടുണ്ട്. ഈ പള്ളിയുടെ മെയിൻ്റനൻസ് മുസ്ലിയാറാഗത്ത് കുടുംബത്തിൽപ്പെട്ട ഏറ്റവും സീനിയർ മോസ്റ്റായ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഈ കുടുംബത്തിലെ സീനിയർ മോസ്റ്റും ഈ പള്ളിയുടെ അടുത്ത അയൽവാസിയും ഞാനാണ്. അതുകൊണ്ട് ഞാനത് പരിപാലിച്ചു വരുന്നു. ഇനി എനിക്ക് ശേഷം ഈ പള്ളി ആവശ്യത്തിനനുസരിച്ച് എൻ്റെ പിൻതലമുറ വികസിക്കുമെന്നും ഈ പ്രദേശത്ത് ഇനി ജനവാസം കൂടുതലാവുകയും അങ്ങനെ ഈ പള്ളി അവരുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുമെന്നും പിൻതലമുറ ആ കാര്യത്തിൽ താല്പര്യമെടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.